കേരള ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് KGF 2 എന്ന ബ്രഹ്മാണ്ട ചിത്രം. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 40 കോടി നേടി എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ട്രേഡ് അനലിസ്റ്റുകൾ ഇത് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 39 കോടി എന്ന രീതിയിൽ എത്തി നിന്ന KGF Chapter 2 ഇന്നേ ദിവസം 40 കോടി എത്തിക്കഴിഞ്ഞു. കേരള ബോക്സ് ഓഫീസിൽ 40 കോടി നേടുന്ന 8-ാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ് KGF 2. ഇതിനു മുമ്പ് 40 കോടിയും 40 കോടിക്ക് മുകളിലും നേടിയ ചിത്രങ്ങൾ ഇവയൊക്കെയാണ്: കായംകുളം കൊച്ചുണ്ണി 40 കോടി, പ്രേമം 41 കോടി, ദൃശ്യം 43 കോടി, ഭീഷ്മപർവം 48 കോടി, ലൂസിഫർ 66 കോടി, ബാഹുബലി 2 ദ കൺക്ലൂഷൻ 74 കോടി, പുലിമുരുകൻ 85 കോടി. ഇങ്ങനെയാണ് 40 കോടിയും അതിനു മുകളിലും എത്തിയ ചിത്രങ്ങളുടെ ലിസ്റ്റ് പോകുന്നത് കേരള ബോക്സ് ഓഫീസിൽ. ഇതിൽ തന്നെ 4 സിനിമകൾ മോഹൻലാലിന്റേതാണ്: പുലിമുരുകനും ലൂസിഫറും ദൃശ്യവും കായംകുളം കൊച്ചുണ്ണി. നിവിൻ പോളിയുടെ 2 ചിത്രവും മമ്മൂട്ടിയുടെ 1 ചിത്രവും ഈ ലിസ്റ്റിൽ ഉണ്ട്. പിന്നീടുള്ളത് അന്യഭാഷാ ചിത്രമായ ബാഹുബലി 2 ആണ്. ബാഹുബലി 2-നെ മറികടക്കുമോ എന്നതാണ് KGF 2-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. കേരള ബോക്സ് ഓഫീസിൽ 74.50 കോടിയാണ് ബാഹുബലി 2 സ്വന്തമാക്കിയത്. ഇത് മറികടക്കാനുള്ള ചാൻസുകൾ എല്ലാം ഉണ്ട്. ഇങ്ങനെ മറികടക്കുകയാണെങ്കിൽ ഈ അടുത്ത് ഭീഷ്മപർവം സൃഷ്ടിച്ച 48 കോടിയും KGF 2 മറികടക്കും. അതിനൊപ്പം നമ്മുടെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളായ ലൂസിഫറും മറികടക്കുമോ എന്നതാണ് നോക്കിക്കാണേണ്ടതും. ലൂസിഫർ 66.10 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് പുലിമുരുകനാണ്, 85.15 കോടി രൂപ. കേരള ബോക്സ് ഓഫീസിൽ നിന്നും പുലിമുരുകൻ സ്വന്തമാക്കിയ കളക്ഷൻ ഇത്രയും വലുതാണ്. ഇതിനെ മറികടക്കാൻ KGF 2-ന് ആകുമോ? വരും ദിവസങ്ങളിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ നേരിയ ഇടിവ് സംഭവിച്ചെങ്കിലും ഇന്നേ ദിവസം മുതൽ KGF 2 രണ്ടാം വാരത്തിലേക്ക് കടക്കുകയാണ്. കൂടാതെ ഈദ് റിലീസുകൾ ഉടൻ തന്നെ കേരള തിയേറ്ററുകളിൽ എത്താൻ പോകുന്നു. അതുകൊണ്ട് തന്നെ KGF-ന്റെ കളക്ഷനിൽ മാറ്റം സംഭവിക്കാം. എന്നാലും KGF 2 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ഈ കളക്ഷൻ ഞെട്ടിപ്പിക്കുന്നതാണ്.